ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നിറ്റ്സ് ഓൺ ആൻഡ് നിറ്റ്സ് ഓണിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഉണ്ണിമുകുന്ദൻ അഭിനയിച്ച മേപ്പടിയൻ എന്ന സിനിമയെ പറ്റിയിട്ടാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേയായിട്ട് നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. സോ വെൽക്കം ബാക്ക് ടു നിറ്റ്സ് ഓൺ. ഹിയർ വി ഗോ. ഈ ചില സിനിമകൾ നമ്മൾ തിയേറ്ററിൽ വരുമ്പോൾ കണ്ടിട്ട് ഇഷ്ടപ്പെടാതാകുകയും പിന്നെ ഒരു ഒ ടി ടി റിലീസിലോ അല്ലെങ്കിൽ നമ്മുടെ ടി വിയിലൊക്കെ വരുമ്പോൾ ഹിറ്റാകുകയും ചെയ്യുന്ന സിനിമകളുണ്ട്. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആടിൻ്റെ ഫസ്റ്റ് പാർട്ട് അല്ലെങ്കിൽ ഗപ്പി. ഗപ്പിയൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. 2016 ഗപ്പി ഇറങ്ങുമ്പോൾ തിയേറ്ററിലൊക്കെ ഇറങ്ങുമ്പോൾ ആളില്ല, ശരിക്കും പണം ഫ്ലോപ്പ് ആവുകയും പിന്നെ ഈ ടി വിയിൽ വന്നപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും അതിൻ്റെ പോസ്റ്റുകളൊക്കെ ഷെയർ ചെയ്യുകയും ചെയ്യുന്നു. ഇപ്പോഴും ടി വിയിൽ ഗപ്പി വന്നാൽ കാണാൻ ഒരുപാട് പേരാണ്. അങ്ങനത്തെ പടങ്ങളുടെ ലിസ്റ്റിൽ പുതിയൊരു മെമ്പറാണ് നമ്മുടെ ഈ മേപ്പടിയാൻ. മേപ്പടിയാൻ്റെ ഷൂട്ട് 2020 കംപ്ലീറ്റ് ആയതാണ്. പിന്നെ ഈ കോവിഡും ഒമിക്രോണൊക്കെ കാരണം റിലീസ് നന്നായിട്ട് വൈകിച്ചു. 2022 January 16 ഈ പടം റിലീസായത്. റിലീസായപ്പോൾ അവർ വിചാരിച്ച ഒരു പ്രതികരണമല്ല ഈ സിനിമയ്ക്ക് തിയേറ്ററിൽ ലഭിച്ചത്. പടം പക്ക ഫ്ലോപ്പ് തന്നെയാണ്. പക്ഷേ ഇത് കഴിഞ്ഞ ആഴ്ച ഒ ടി ടിയിൽ റിലീസാകുകയും ആൾക്കാർ കണ്ടു തുടങ്ങി. ഒ ടി ടിയിൽ മാത്രമല്ല, വേറെ പല രീതിയിലും നമുക്ക് ഈ സിനിമ ഡൗൺലോഡ് ചെയ്യാമല്ലോ. ഇപ്പോൾ അങ്ങനെ ആൾക്കാർ കണ്ടു തുടങ്ങിയപ്പോൾ നല്ല നല്ല അഭിപ്രായങ്ങളാണ് ഈ പടത്തെ പറ്റിയിട്ട് വരാനായിട്ട് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഞാനും വിചാരിച്ചു ഈ സിനിമയെന്ന് കാണാമെന്ന്. എന്നാലും ഞാൻ മടിച്ചു മടിച്ചാണ് ഇരുന്നത്, പിന്നെ കാണാമെന്ന്. ഇന്നലെ വേറെ ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ആമസോൺ പ്രൈമിൽ കയറിയിട്ട് ഞാൻ ഈ പടം കണ്ടു. ഇനി നമുക്ക് പടത്തിലോട്ട് വരാം. ഈ സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത് വിഷ്ണു മോഹനാണ്. പുള്ളിക്കാരൻ തന്നെയാണ് ഇതിൻ്റെ കഥയും എഴുതിയിരിക്കുന്നത്. ആ കഥയിലോട്ടൊക്കെ നമുക്ക് പിന്നെ വരാം, സ്പോയിലറൊന്നുമല്ല. ഇനി അടുത്തതിൻ്റെ ക്യാമറ എന്ന് പറയുന്നത് നീൽ എന്ന് പറഞ്ഞൊരു ആളാണ്. ക്യാമറ അത്യാവശ്യം നല്ല നല്ല ഫ്രെയിംസ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ കഥ നടക്കുന്നത് ഒരു പക്ക ഒരു ഗ്രാമപ്രദേശത്താണ്. ഇരാട്ടുപേട്ടയിലാണ് ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടന്നത്. അതുകൊണ്ട് തന്നെ ആ ഗ്രാമത്തിൻ്റെ ഭംഗി അത്യാവശ്യം നന്നായിട്ട് ഒപ്പിയെടുക്കാനായിട്ട് ക്യാമറാമാനും സംവിധായകനും പറ്റിയിട്ടുണ്ട്. ഈ കാസ്റ്റിങ്ങിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഈ സിനിമയിൽ ഒരു വമ്പൻ താരനിര തന്നെയുണ്ട്. നമ്മുടെ അജു വർഗീസ് ഉണ്ട്. അജു വർഗീസ് പൊതുവേ ഉള്ള ഒരു കോമഡി അജു വർഗീസിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള അജു വർഗീസാണ്. പിന്നെ മിക്കവർക്കും നെഗറ്റീവ് ഷെയ്ഡാണ്, നമ്മുടെ ഉണ്ണിമുകുന്ദൻ ഒഴികെ ബാക്കി എല്ലാവർക്കും. പിന്നെ നടിയും ഒഴികെ ബാക്കി എല്ലാവർക്കും ഒരു നെഗറ്റീവ് ഷെയ്ഡുണ്ട്. ഇന്ദ്രൻ സേട്ടനുണ്ട്, നമ്മുടെ കലാഭവൻ ഷാജോൺ ഉണ്ട്, പിന്നെ സൈജു കുറുപ്പുണ്ട്. സൈജു കുറുപ്പ് നമ്മുടെ ഉണ്ണിമുകുന്ദൻ്റെ ഫ്രണ്ട് ആണെങ്കിൽ പോലും ഒരു ഉടായ്പ്, അവിടെ ഒരു നെഗറ്റീവ് ക്യാരക്ടർ തന്നെയാണ് സൈജു കുറുപ്പിന്. പിന്നെ എല്ലാ സിനിമകളിലും ഒരു നടി എന്തായാലും ആവശ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ ഹീറോയിൻ എന്ന് പറയുന്നത് അഞ്ജു കുര്യനാണ്. അഞ്ജു കുര്യന് വലിയൊരു റോളുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പിന്നെ ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകത നമ്മുടെ ഉണ്ണിമുകുന്ദൻ തന്നെയാണ് ഈ സിനിമയുടെ പ്രൊഡ്യൂസർ. ഉണ്ണിമുകുന്ദൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫസ്റ്റ് സിനിമയാണ് മേപ്പടിയാൻ. ബട്ട് ഇത് തിയേറ്ററിൽ വിജയം കണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ബട്ട് ഡെഫിനറ്റ്ലി ഇത് ടി വിയിലൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ഒ ടി ടി വഴി ആളുകൾ കണ്ടു തുടങ്ങുമ്പോൾ എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെടും, അതിന് നോ ഡൗട്ട്. ഇനി നമുക്ക് കഥയിലോട്ട് വരാം. സ്പോയിലറൊന്നുമല്ല. ഈ സിനിമ ഞാൻ കണ്ടു തുടങ്ങി. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സാധാരണ ഒരു നോർമൽ പടം പോലെ ഫീൽ ചെയ്തു. 15 മിനിറ്റ് കഴിഞ്ഞ് തന്നെ ഡയറക്റ്റായിട്ട് ഇത് കഥയിലോട്ട് കടക്കുന്നുണ്ട്. ലാഗോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഈ സിനിമയുടെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സിനിമയുടെ നടൻ്റെ പേര് ജയകൃഷ്ണൻ എന്നാണ്. പുള്ളിക്കാരൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്, അതായത് ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഈ സിനിമ പറയുന്നത്. അല്ലാതെ ഒന്നും ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടോ അല്ലെങ്കിൽ വലിയൊരു കഥയായിട്ടോ ഒന്നുമില്ല. ഒരു നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു കഥ, അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. തുടക്കം മുതൽ അവസാനം വരെ പ്രേക്ഷകരെ ഇരുത്തി ആ സിനിമ കാണിച്ചിട്ടേ ഈ സംവിധായകൻ വിട്ടുള്ളൂ അല്ലെങ്കിൽ കഥാകൃത്തം വിട്ടുള്ളൂ. അത്രയ്ക്ക് അടിപൊളി സ്റ്റോറിയാണ്. ഓരോ സീനെത്തുമ്പോഴും അടുത്ത് എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോവും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സിനിമയിലെ ജയകൃഷ്ണൻ എന്ന കഥാപാത്രം ജയകൃഷ്ണൻ ടെൻഷൻ അടിക്കുമ്പോൾ അല്ലെങ്കിൽ സ്ക്രീനിൽ ജയകൃഷ്ണൻ ടെൻഷൻ അടിക്കുമ്പോൾ അതോടൊപ്പം നമ്മൾ ഇപ്പുറത്തിരുന്ന് ഒരു പ്രേക്ഷകൻ ടെൻഷൻ അടിക്കും. അയാളുടെ ഉള്ളിൽ എന്തൊക്കെയാണോ കടന്നു പോകുന്നത് അതേ ചിന്തകളിലൂടെ നമുക്ക് കടന്നു പോകാനായിട്ട് പറ്റും. അത് തന്നെയാണ് ഈ ചിത്രത്തിൻ്റെ മെയിൻ വിജയം. കണ്ടു തുടങ്ങുമ്പോൾ ഒരു നോർമൽ പടം പോലെ തുടങ്ങും, പക്ഷേ ഒരു 15 അര മണിക്കൂർ കഴിയുമ്പോൾ ആ ഫുൾ ലെവൽ അങ്ങ് മാറും. നമ്മളിങ്ങനെ എന്താണ് ഈ സീറ്റിൻ്റെ അറ്റത്തൊക്കെ വന്നിരുന്ന് കാണും എന്ന് പറയുന്ന പോലെ നല്ല ആകാംക്ഷ നിറഞ്ഞ സീക്വൻസസ് ആണ് വരുന്നത് എന്ന് പറഞ്ഞാൽ ഇതൊരു ത്രില്ലർ പടമായിട്ടൊന്നും ആരും വിലയിരുത്തരുത്. ഇനി ഈ സിനിമയിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം പറയാം, എന്തെങ്കിലുമൊക്കെ കുറ്റം പറയണമല്ലോ. അതിനുവേണ്ടി പറയുന്നതെന്ന് മാത്രം ഇഷ്ടപ്പെടായികയല്ല. ഇതിൻ്റെ ക്ലൈമാക്സ് ബോറായിട്ടുണ്ട് എന്നൊന്നുമല്ല, ക്ലൈമാക്സും സൂപ്പർ ആയിട്ടുണ്ട്. പക്ഷേ ഒരു പർട്ടിക്കുലർ പോയിന്റ് വെച്ച് ഈ ക്ലൈമാക്സ് നിർത്താമായിരുന്നു. ഈ സിനിമയിലെ മെയിൻ കഥാപാത്രമായ ജയകൃഷ്ണൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്ക് ഒരു തീർപ്പാകുമ്പോൾ, ഒരു അറുതി വരുമ്പോൾ ഇത് അവിടെ വെച്ച് ആ സിനിമ നിർത്താമായിരുന്നു. പക്ഷെ അവിടെ വെച്ച് നിർത്താതെ കുറച്ചുകൂടി ഒന്ന് നീട്ടിയിട്ട് അതിന് വേറൊരു ക്ലൈമാക്സ്, വേറൊരു ട്വിസ്റ്റ് കൊണ്ടുവരാനായിട്ട് ചെയ്തതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. അത് വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു. ഒഴിവാക്കിയെങ്കിലും ഈ സിനിമ നല്ല ഫീൽ ഗുഡ് മൂവിയാണ്. ഓക്കെ, ഇത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. ക്ലൈമാക്സ് ബോറ് എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് എൻ്റെ ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ. നിങ്ങൾക്ക് ധൈര്യമായിട്ട് മേപ്പടിയാൻ പോയിരുന്നു കാണാം. ബോറോ അല്ലെങ്കിൽ ആറാട്ട് പോലത്തെ പടം പോലെയൊന്നും അല്ല, നല്ല സൂപ്പറായിട്ടുള്ളൊരു ഫീൽ ഗുഡ് മൂവിയാണ്. ഫാമിലി ഓഡിയൻസിനും ആണെങ്കിൽ പറ്റിയ ഈ ഒരു ഇടയ്ക്ക് ഇറങ്ങിയതിൽ പറ്റിയൊരു മൂവിയാണ് മേപ്പടിയാൻ. സോ ഇപ്പോൾ തന്നെ നിങ്ങൾ പോയി ഡൗൺലോഡ് ചെയ്തിട്ട് മേപ്പടിയാൻ കണ്ടോളൂ, അല്ലെങ്കിൽ ആമസോൺ പ്രൈമിൽ പോയി കണ്ടോളൂ.
സോ ദിസ് ടൈം ഇതിൻ സൈനിങ് ഓഫ്. സൈൻ ഓഫ് പറയുന്നതിന് മുന്നായിട്ട് നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഈ ഫിലിം പോയിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണോ അത് കമൻറ്റ് ബോക്സിൽ ഇടുക. ഓക്കെ, ബൈ ബൈ.